വയനാട്ടിൽ ആളെക്കൊല്ലി മോഴയെ പിടികൂടാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി ദൌത്യ സംഘം. 11:30 ആനയുടെ സിഗ്നൽ വനംവകുപ്പിന് കിട്ടി. കാട്ടിക്കുളം ബാവലി റോഡിലെ ആനപ്പാറ വളവിനകത്താണ് ആന ഇപ്പോൾ ഉള്ളത്. റോഡിൽ നിന്നും 3.5 കിലോമീറ്റർ ഉള്ളിലാണ് ആനയുള്ളത്. സിഗ്നൽ കിട്ടിയതോടെ ട്രാക്കിംഗ് വിദഗ്ധർ കാടുകയറിയിട്ടുണ്ട്. ആനപ്പാറ വളവിൽ വലിയ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വെറ്റിനറി ടീമും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പടമല കുന്നുകളിൽ നിന്ന് പുലർച്ചെയോടെ ബാവലി റോഡ് മുറിച്ചുകടന്ന ആന മണ്ണുണ്ടി കാടുകളിലെത്തിയിരുന്നു. 2 CCFമാരുടെയും 5 DFOമാരുടെയും മേൽനോട്ടത്തിലാണ് ആനയെ പിടിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുഹൈൽ അഹമ്മദും ശ്രീധരനും ഉണ്ട്. സുഹൈലിലേക്ക് ആദ്യം. സുഹൈൽ, ഒന്നുകിൽ തുരത്തുക അല്ലെങ്കിൽ മയക്കു വെടിവെക്കുക, രണ്ട് കാര്യങ്ങളാണ് ദൗത്യ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏത് കാര്യത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം ഇപ്പോൾ ദൗത്യ സംഘം നൽകുന്നത്? എങ്ങനെയാണ് അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ? ശാലിനി, നിലവിൽ ഈ ആനപ്പാറ വളവിന് അടുത്ത്, അതായത് പ്രധാനപ്പെട്ട മൈസൂരു മാനന്തവാടി റോഡിന് സമീപം ചേർന്നുള്ള ആനപ്പാറ വളവിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉൾവശത്താണ് ആനയുള്ളത്. അവിടെ നിന്നാണ് ആനയുടെ സിഗ്നൽ വനംവകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ ട്രാക്കിംഗ് വിദഗ്ധർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ആന നിൽക്കുന്നത് കർണാടകവുമായി ഏറെ അകലെയല്ല, കുറഞ്ഞ ദൂരം മാത്രമേ കർണാടക കാടുകളിലേക്കുള്ളൂ. വനംവകുപ്പിന് മുമ്പിൽ മയക്കുപിടി ഉത്തരവ് പ്രകാരം 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ തുരത്തുക അല്ലെങ്കിൽ മയക്കുപിടി വെച്ച് പിടികൂടുക. തുരത്തിയാൽ ഈ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഹാസൻ ഡിവിഷനിലെ ബേലൂരിൽ നിരന്തരം ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച പ്രശ്നക്കാരനായ ആനയാണ് കർണാടക വനംവകുപ്പ് പിടികൂടുകയും റേഡിയോ കോളർ ഘടിപ്പിക്കുകയും നമ്മുടെ മൂലഹള്ളയിൽ തുറന്നുവിടുകയും ചെയ്തിട്ടുള്ളത്. കർണാടകത്തിൻ്റെ മൂലഹള്ള നമ്മുടെ അതിർത്തി മേഖലയിൽ തുറന്നുവിട്ടിട്ടുള്ളത്. ഈ ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തത്. ആ ആനയെ വീണ്ടും കർണാടകത്തിലേക്ക് തുരത്തിയാൽ തിരിച്ചു വരില്ലേ? ഇത് ഇനി വരാൻ പോകുന്നത് ശക്തമായ വേനൽക്കാലമാണ്. കർണാടക മേഖലയിൽ കൂടുതൽ കാടുകൾ വരണ്ടുണങ്ങുന്ന കാഴ്ചയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ കാടുകളാണ്, പക്ഷെ ചെറിയ രീതിയിലാണെങ്കിലും വരണ്ടുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കർണാടകയെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ വെജിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആനയെ കർണാടക കാടുകളിലേക്ക് തുരത്തിയാൽ ഭക്ഷണം തേടി വീണ്ടും ആന നമ്മുടെ മേഖലയിലേക്ക്, വയനാടിൻ്റെ വനമേഖലയിലേക്ക് വരും എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഒരു നിഗമനം. അത് മാത്രമല്ല, ഈ ആന കുറുവ കാടുകളിലേക്ക് പോയിട്ടുണ്ട്, അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെ തമ്പടിച്ചിട്ടുണ്ട്. 5 ജനുവരി മുത്തങ്ങയിൽ കണ്ട ആന പിന്നീട് ബന്ദിപ്പൂരിൽ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. പാതിരി മേഖലയിൽ, നെയ്ക്കുപ്പ മേഖലയിലൊക്കെ പോയ ആനയ്ക്ക് കുറുവാക്കാടുകളും പരിചിതമായിരിക്കണം. സ്വാഭാവികമായും ഭക്ഷണം തേടി കുറുവാക്കാടുകളിലേക്കും ആനയെത്താം. കാരണം മുഴുവൻ ദ്വീപാണ്, മുഴുവൻ കബനി പുഴ റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ്. കുറച്ചുകൂടെ ഭക്ഷണവും പച്ചപ്പും ഉണ്ടാവാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ആന വരാൻ വീണ്ടും സാധ്യതയുണ്ട് എന്നാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ. നിലവിൽ വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും ഉചിതമായ ഒരു പോംവഴി എന്ന് പറയുന്നത് ആനയെ മയക്കുപിടി വെക്കുക, പിടികൂടുക, മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് മാറ്റുക, ആനയുടെ ആരോഗ്യം പരിശോധിക്കുക, ഒരു വിശദമായ ചർച്ച നടത്തി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള പോംവഴി. അത് നടപ്പിലാക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതും. പക്ഷേ ദൗത്യം അത്ര എളുപ്പമല്ല. കാരണം ഇത് ആനയുള്ളത് വൈൽഡ് ലൈഫിലാണ്, അതായത് വന്യജീവി സങ്കേതത്തിൻ്റെ അകത്താണ് ആനയുള്ളത്. അവിടെ ഈ ആന മാത്രമല്ല മറ്റാനകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ആനയെ കൃത്യമായി മയക്കു വെടിവെച്ച് പിടികൂടാൻ കഴിയും എന്നുള്ള ചോദ്യം. ഇത് ഈ തൊട്ടപ്പുറത്ത് ഒരുപാട് കടുവകളുള്ള കാടുകൾ കൂടിയാണ് കർണാടകയുടേത്, നമ്മുടെ കാട്ടിലുമുണ്ട്. അങ്ങനെ കടുവ വരിക, മാനുകൾ വരിക, മറ്റ് മൃഗങ്ങൾ വരിക, ഇതൊക്കെ ഉണ്ടാവും. ഒരു വലിയ സാഹസത്തിലേക്കാണ് വനം വകുപ്പ് ശരിക്കും പോകുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം ഓരോ നടപടിയും എടുക്കാൻ. ഇനി ആനയെ മയക്കോടി വെച്ച് പിടികൂടിയാൽ എങ്ങനെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഭൂമി നന്നായി വരണ്ടുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അനിമൽ ആംബുലൻസ് കൊണ്ടുപോവുക, അതിന് റാമ്പ് ഒരുക്കുക ഒക്കെ ശ്രമകരമായ ദൗത്യമാണ്. എന്തായാലും വൈകാതെ വനം വകുപ്പ് ഏത് തീരുമാനത്തിലേക്കാണ് പോവുക എന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി നൽകാൻ കഴിയും. ശാലിനി.